ശ്രീലങ്കയിലെ LTTE തീവ്രവാദികളിൽ നിന്നും ജാഫ്ന വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യൻ സമാധാന സംരക്ഷണ സേന നടത്തിയ സൈനിക ദൗത്യമായിരുന്നു ഓപ്പറേഷൻ പവൻ. മൂന്നാഴ്ച നീണ്ടുനിന്ന കനത്ത യുദ്ധത്തിനു ശേഷം ജാഫ്ന പ്രവിശ്യ ഇന്ത്യൻ സൈന്യം LTTEയിൽ നിന്ന് പിടിച്ചെടുത്തെങ്കിലും ചെറിയൊരു ചതിയിൽ നിന്ന് നഷ്ടമായത് നിരവധി സൈനികരെയാണ്. ആ ദൗത്യത്തിൽ 40 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, 700 പേർക്ക് പരിക്കേറ്റു. ശ്രീലങ്കൻ പ്രസിഡന്റ് ജയവർദ്ധനയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ് LTTE ഭീകരരെ നേരിടാൻ സൈന്യത്തിന് അനുമതി നൽകിയത്. എന്നാൽ തമിഴ് പുലികളെ പെട്ടെന്ന് തന്നെ കൂട്ടിലടയ്ക്കാമായിരുന്ന ഒരു ദൗത്യം ചതി മൂലം പാളിപ്പോവുകയായിരുന്നു. ദക്ഷിണ വ്യോമ കമാൻഡിന്റെ ആദ്യ പ്രധാന ആക്രമണത്തിന് 22 വയസ്സാണ് പൂർത്തിയായത്. ആ ദൗത്യത്തിന്റെ കഥ, ഒപ്പം ഒരു ചതിയുടെയും. ജീവൻ പണയപ്പെടുത്തി ദൗത്യം നിർവഹിച്ച വ്യോമസേനാനികൾ ഇന്ത്യൻ സൈനികരുടെ ജീവൻ ബലികൊടുത്തുവെന്ന പേരുദോഷത്തിന്റെ കഥ, ആരോപണങ്ങളിലും അർദ്ധസത്യങ്ങളിലും പറന്നുയർന്ന പോരാട്ടത്തിന്റെ കഥ. ഒക്ടോബർ 7 കൃത്യം 22 വർഷം മുൻപ് ശ്രീലങ്കയിലെ ജാഫ്നയിൽ ഇന്ത്യൻ ശാന്തിസേനയുടെ കമാൻഡർ ലെഫ്റ്റനന്റ് ജനറൽ ദേബീന്ദർ സിംഗ് ജാഫ്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെത്തുന്നു. സാക്ഷാത് വേലുപ്പിള പ്രഭാകരനുമായി മുഖാമുഖം. സമാധാനപരമായ ഒത്തുതീർപ്പിന് അന്തിമ ശ്രമം. പക്ഷേ ശ്രമം നിഷ്ഫലം. ഒരിഞ്ച് വഴങ്ങില്ലെന്നും ഒത്തുതീർപ്പിനില്ല എന്നും പുലിപ്രഭാകരൻ തുറന്നടിക്കുന്നു. ദേബീന്ദർ സിംഗ് തിരികെ ഇന്ത്യൻ ക്യാമ്പിൽ എത്തും മുൻപ് തന്നെ LTTE ഇന്ത്യൻ സൈന്യത്തിനു നേരെ ആക്രമണവും അഴിച്ചുവിട്ടു. ഒക്ടോബർ 11 പ്രഭാകരനും മഹാദീയ അടക്കമുള്ള LTTE നേതൃനിരയും ജാഫ്ന യൂണിവേഴ്സിറ്റി വളപ്പിലെ ആക്ഷൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒത്തുചേരുമെന്ന് വിവരം. ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. ആഞ്ഞടിക്കേണ്ടതുണ്ട്, വളഞ്ഞു പിടിക്കാമെന്ന് ധാരണ. പ്രത്യേക ഹെലികോപ്റ്റർ ഓപ്പറേഷൻ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. മിന്നൽ പോലെ ആക്രമിക്കുക, നേതൃനിരയെ കീഴ്പ്പെടുത്തുക. LTTE ഈ ആക്രമണത്തിന് മുന അതോടെ ഒടിയും. പക്ഷേ ശ്രീലങ്കയിൽ വ്യോമസേനയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് 4 MI 8 ഹെലികോപ്റ്ററുകൾ. സൈനികരെ മുൻനിരയിലെത്തിക്കുക, പരിക്കേറ്റവരെ ഒഴിപ്പിക്കുക, സാധനങ്ങൾ എത്തിക്കുക തുടങ്ങിയ സാധാരണ ദൗത്യം മാത്രം ചെയ്തിരുന്ന സംഘം. ശ്രീലങ്കൻ സേനയെ ഈ മിന്നലാക്രമണം അറിയിക്കുക എന്ന അബദ്ധം ഇന്ത്യൻ സംഘം ചെയ്തു. ശ്രീലങ്കൻ എയർഫോഴ്സിന്റെ Bell 212 ഹെലികോപ്റ്റർ പടിഞ്ഞാറ് ഭാഗത്ത് ആക്രമിച്ച് പുലികളുടെ ശ്രദ്ധ തിരിക്കുമെന്നും അങ്ങനെ മിഷൻ സുഗമമാക്കാമെന്നും പ്ലാനിട്ടു. പക്ഷേ ഇതിനു നൽകിയ വലിയ വില കനത്തതായി. ആക്രമണത്തിന് മുൻപ് രഹസ്യം ചോർന്നു. ഒഴിഞ്ഞു പോകാൻ കഴിഞ്ഞില്ലെങ്കിലും പുലികൾക്ക് അത്യാവശ്യ തയ്യാറെടുപ്പിന് അവസരം ലഭിച്ചു. ലാൻഡ് ചെയ്തപ്പോൾ പരിശീലനമുണ്ടായിരുന്ന പാരാ കമാൻഡോകൾ നിമിഷം കൊണ്ടിറങ്ങി സജ്ജരായപ്പോൾ ഇത്തരം ആക്ഷനുകളിൽ പങ്കെടുത്തിട്ടില്ലാത്ത സിഖ് ജവാന്മാർ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സമയമെടുത്തു. ധൃതിയിൽ വെടിക്കോപ്പുകൾ കുറെ ഹെലികോപ്റ്ററിൽ മറന്നുവെക്കുകയും ചെയ്തു. തിരികെ പാലാലിയിലെ ഇന്ത്യൻ ബേസിലെത്തിയ ഹെലികോപ്റ്ററുകൾക്ക് ഇതിനകം വെടികൊണ്ട് കേടുപറ്റിയിരുന്നു. അനങ്ങാത്ത ഹെലികോപ്റ്ററുകൾ, ആശയവിനിമയം അറ്റതുമൂലം സമയത്ത് നടക്കാതെ പോയ കരയാക്രമണം, പിന്തുണയില്ലാതെയും തിരിച്ചുകൊണ്ടുവരാൻ ഹെലികോപ്റ്റർ ഇല്ലാതെയും കുടുങ്ങിയ സൈനികർ. ഇതായിരുന്നു ഓപ്പറേഷൻ പവനിൽ അന്ന് സംഭവിച്ചത്. 29 സിഖ് LI സൈനികരും 6 പാരാ കമാൻഡോകളുമാണ് ആ ഓപ്പറേഷനിൽ വീരമൃത്യു വരിച്ചത്. ചില ഇംഗ്ലീഷ് പത്രങ്ങളിലും വാരികകളിലും വ്യോമസേനയുടെ പിടിപ്പുകേടും പിഴവും മൂലം ഇന്ത്യൻ സൈനികരുടെ ജീവൻ ബലികൊടുത്തുവെന്ന വട്ടിൽ ഉദ്ദേശിച്ച സ്ഥലത്ത് നിന്ന് 2 കിലോമീറ്റർ അകലെ പുലിമടയിൽ കൊണ്ട് സൈനികരെ ഇറക്കിയെന്നും ആക്ഷേപം. മറ്റ് വിഭാഗങ്ങൾക്കെല്ലാം ധീരതയ്ക്കുള്ള മെഡലുകൾ ലഭിച്ചപ്പോൾ വ്യോമസേനയിൽ നിന്നെത്തിയ എല്ലാ ശുപാർശകളും മരവിപ്പിക്കുകയായിരുന്നു. സംയുക്ത സേന അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. സിഖ് സൈനികരിൽ അവശേഷിച്ച ഏക ഓഫീസർ മേജർ ഷിയോനാൻ സിംഗ് സത്യം വെളിപ്പെടുത്തി. അവർ ജോലി കൃത്യമായി ചെയ്തു. കരസേന ആവശ്യപ്പെട്ട കൃത്യസ്ഥലത്ത് തന്നെയാണ് വ്യോമസേന സൈനികരെ ഇറക്കിയത്. വ്യോമസേന പൈലറ്റുമാർ വീഴ്ച വരുത്തിയില്ലെന്ന് അവർ കണ്ടെത്തി. ആശയവിനിമയം തകർന്നതും ഇത്തരം ഓപ്പറേഷന് പരിശീലനം ലഭിച്ച കമാൻഡോകൾ ആവശ്യത്തിന് ഇല്ലാതിരുന്നതും മൂലം വഴിമാറിയത് ചരിത്രം. ഒറ്റ ഓപ്പറേഷനിൽ ശ്രീലങ്കയിലെ പുലികളെ മുഴുവൻ കൂടുതലാക്കാമായിരുന്ന ദൗത്യം വിജയത്തിന് തൊട്ടടുത്തെത്തിയിട്ട് വഴുതി മാറുകയായിരുന്നു. അന്വേഷണത്തിന് വേണ്ടി കാതറിൻ തെരേസ. Mesmerizing wedding collection. Tejaswini by Chungat Jewelry.